ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. സാധാരണ എല്ലാവരും ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ അറിയാം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് ആണ്, ചെറിയുള്ളിയൊക്കെ വെച്ചിട്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അടയ്ക്കാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ഒരു 1/2 kg വലിയ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ചെമ്മീൻ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാമേ. ഇതിൻ്റെ ആ ഒരു ഹെഡിൻ്റെ പോർഷൻ ഇതുപോലെ ചെറിയ സ്കിൻ ഉണ്ട്, അതങ്ങ് മാറ്റിയെടുക്കുക. അതിൻ്റെ അടിഭാഗത്തായിട്ട് ചെറുതായിട്ട് എൻ്റെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അവിടെ പിടിച്ചിട്ട് ഈ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. കണ്ടോ, വളരെ ഈസിയാണ് ചെമ്മീൻ ക്ലീൻ ചെയ്യാനായിട്ട്. മറ്റുള്ള ഫിഷിനെ അപേക്ഷിച്ച് ഏറ്റവും എളുപ്പമാണ് ചെമ്മീൻ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഹെഡ് മാറിയിട്ടുണ്ട്. മിക്കവർക്ക് അറിയാത്തൊരു കാര്യം, ചെമ്മീനിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അതിൻ്റെ ഒരു വേസ്റ്റ് ഉണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ ചെറുതായിട്ട് ഒരു നൂല് പോലെ അതിൻ്റെ വേസ്റ്റ് കാണും. അത് തീർച്ചയായിട്ടും മാറ്റിക്കളയണം. എങ്കിലാണ് ഈ ചെമ്മീൻ കഴിച്ചു കഴിയുമ്പോൾ ചിലർക്ക് വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വയറു വേദനയൊക്കെ. അത് ഇങ്ങനെ ചെയ്യാനുള്ള വയറുവേദനയൊന്നും ഉണ്ടാവില്ല. അതിന് മുകളിലും ഏറ്റവും അടിഭാഗത്തായിട്ടും കണ്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ നൂല് പോലെ അതിൻ്റെ വേസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ മുകളിലും താഴെയും ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്, എങ്കിലും ചെമ്മീൻ റെസിപ്പി അതുകൊണ്ട് ഒന്ന് കാണിച്ചേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ അറിയാത്തവർ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ ചെമ്മീൻ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പും വിനീഗറും വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചെമ്മീനിലേക്ക് കുറച്ച് ഉപ്പ്, 1/2 kg ചെമ്മീനല്ലേ എടുത്തേക്കുന്നത്. ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് 1/2 kg കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 teaspoonോളം മഞ്ഞൾപ്പൊടി, പിന്നെ നിങ്ങളുടെ ഓരോരുത്തരെയും എരിവിന് ആവശ്യത്തിന് മുളക് പൊടി. ഞാനിവിടെ ഒരു 1 teaspoon മുളക് പൊടി, ഇത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ്. നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട, നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത ശേഷമാണ് പിന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എപ്പോഴും ഫിഷാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ക്ലീൻ ചെയ്യുമ്പോൾ അല്ല ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു ഇത്തിരി അരിപ്പൊടി അതല്ലെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുവാണെങ്കിലുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത് ഫ്രൈ ആക്കി എടുക്കുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്കിത്. പിന്നെ എണ്ണയൊന്നും ഒരുപാട് ഇങ്ങനെ പിടിച്ചിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മുടെ ചെമ്മീനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുന്ന അത്രയും എണ്ണയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതൊന്ന് ഒന്ന് വേവായിട്ട് വരണം, എന്നാൽ ഒരുപാട് ഇങ്ങനെ റബ്ബർ പോലെ ആകാൻ പാടില്ല. അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. ഒരു സൈഡ് ഒന്ന് ശരിയാകുമ്പോഴത്തേക്കും മറ്റേ സൈഡ് കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് സമയം സാധാരണ ഫിഷ് ക്ലീൻ ചെയ്യുന്ന പോലെ ഇട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല. ചെമ്മീൻ ഒരു 3 to 4 minutes ഒക്കെ കുക്ക് ചെയ്താൽ മതി. ഒരുപാട് സമയം കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് റബ്ബർ പോലെ ആയിട്ട് പോകും. അപ്പം കുട്ടികളൊക്കെ കൊടുക്കുമ്പോൾ ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അത് ദഹിക്കാനായിട്ട് വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ ഒരു സോഫ്റ്റായിട്ട് തന്നെ നമുക്കത് കുക്ക് ചെയ്തിട്ട് മാറ്റണം, അല്ലെങ്കിൽ ഒരുപാട് സമയമിട്ട് ഫ്രൈ ചെയ്യരുത്. ഒരു 4 minutes ഒക്കെ ആകുമ്പോഴത്തേക്കും കറക്റ്റ് അത് വേവായിട്ട് വരും. നമ്മളിങ്ങനെ മുറിച്ച് നോക്കുമ്പോഴേക്കും മുറിഞ്ഞു വരുന്ന ഒരു പരുവാണെന്നുണ്ടെങ്കിൽ അത് വേവായിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഈ ചെമ്മീനെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ ഓയിലുണ്ടല്ലോ, ഈ ഓയിലിൽ വേണം നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് ഓയിൽ ചേർത്താൽ മതി. കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 petals വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് ചെറിയുള്ളി. നമ്മൾ ഈ ഒരു റെസിപ്പിയിലേക്ക് സവാള ചേർക്കുന്നേ ഇല്ല, ചെറിയുള്ളിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സവാള ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതിനൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയുള്ളി ചേർത്ത് കൊടുത്തത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അപ്പോൾ എല്ലാം 1-2 teaspoonൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് സ്പൈസി ആയിട്ടൊന്നും അല്ല ഉണ്ടാക്കുന്നത്, എന്നാൽ അത്യാവശ്യം ആ എരിവ് കൊണ്ടുതാനും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി, ഒരു ചെറിയ തക്കാളി കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പുളിയുടെ ടേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കണ്ട, മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 3 to 4 minutes ഒക്കെ ഇരിക്കുമ്പോഴത്തേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഉടഞ്ഞു വരും. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്, നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞു വരണം. തക്കാളി ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കരുത്, വെന്ത് ഉടഞ്ഞു വരുന്നതാണ് ഗ്രേവിക്ക് കുറച്ചുകൂടി തിക്നെസ് ഉള്ളത്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ച് നമ്മുടെ ചെമ്മീൻ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ മസാലയൊക്കെ ചെമ്മീനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ട് കിട്ടണം. എല്ലാ വശങ്ങളിലും നന്നായിട്ട് മസാലയൊന്ന് വന്ന ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക, ഉപ്പിൻ്റെ ടേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഉപ്പൊക്കെ ചേർത്താണ് കുക്ക് ചെയ്തെടുത്തത്. സവാളയൊക്കെ ഒന്ന് കുക്കാനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് ഈ മസാലയൊക്കെ ചെമ്മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്, നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം റോസ്റ്റ് വരാനായിട്ട്. എണ്ണ നന്നായിട്ട് തെളിഞ്ഞിട്ട് വരണം. ഇനി ഞാൻ ഇത്തിരി കുരുമുളക് പൊടി, ലാസ്റ്റാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അവിടെ അതിൻ്റെ ഒരു ഫ്രഷ് ഫ്ലേവർ കിട്ടാനായിട്ട്.
പിന്നെ കുറച്ച് പച്ചമുളക്, പച്ചമുളകും ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. നന്നായി പച്ചമുളകിൻ്റെ ആ ഒരു ഫ്രഷ് ടേസ്റ്റ് കിട്ടാനായിട്ട് നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ സവാള വെച്ചിട്ട് ഉണ്ടാക്കുന്നേക്കാളും കൂടുതൽ ഏറ്റവും നല്ലത് ഈ ഒരു ചെറിയുള്ളി ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. മധുരം ഒന്നും തോന്നത്തില്ല, നല്ല ട്രഡീഷണൽ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെമ്മീൻ റോസ്റ്റ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരെ ഉണ്ടാക്കി നോക്കണം. ഈ ഒരു റെസിപ്പിയുടെ സ്പെഷ്യാലിറ്റി നമ്മൾ സവാള ചേർക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ചിലപ്പോൾ മിക്കവർക്ക് അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിച്ച് കാണിക്കാം. ഒരുപാട് റബ്ബർ പോലെ ആയിട്ടില്ല, നല്ല ജ്യൂസിയാണ്, നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുമുണ്ട്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റിയാണ്. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. നമ്മളൊരു 1 വീക്കോളമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫോണിന് ചെറിയൊരു പ്രശ്നമായതുകൊണ്ട് അത് മാറ്റിയെടുക്കാനുള്ള സമയമാണ്, അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ നമുക്കൊരു ഈസി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ടിൽ ദെൻ ബൈ ബൈ.